ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 125 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലം എന്ന് പറയുന്നത് അഖിൽ ഐലൻഡ് എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ നമ്മൾ പോകുന്ന വഴി വൈൽഡ് അറ്റ്ലാന്റിക് വേ ആണ്. അപ്പം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്തുള്ള പല സ്ഥാനങ്ങളും കണ്ടു കണ്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ യാത്രയുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടും. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി വെക്കുക, ഞെക്കി പൊട്ടിച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രയിലേക്ക് തിരിക്കാം. നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഈ വ്ലോഗ് ഞാൻ ചെയ്യുന്നത് അയർലൻഡിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നിങ്ങളെ കാണിക്കുവാനും കണ്ണിനെ കുളിർമയേകുന്ന കാഴ്ചകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാനുമാണ്. ഞങ്ങൾ യാത്ര തുടങ്ങിയത് അയർലൻഡിലെ ഗോൾവേ കൗണ്ടിയിലുള്ള കോണെമാറ ഡിസ്ട്രിക്റ്റിലെ ക്ലിബ്ഡൻ എന്ന സ്ഥലത്തു നിന്നുമാണ്. മനോഹരമായൊരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇവിടം. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ലെറ്റർഫ്രാക്ക് എന്ന ചെറിയ ടൗണിലാണ്. റോഡിന് ഇരുവശവുമുള്ള ദൃശ്യങ്ങൾ ഞങ്ങൾ ക്യാമറയിൽ പകർത്തുന്നുണ്ട്. ഒരുപാട് ദൂരം കൂടുതലുള്ളതുകൊണ്ട് വീഡിയോ അല്പം ഫാസ്റ്റാക്കിയിട്ടാണ് ഞങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ സദയം ക്ഷമിക്കുക. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കുന്ന് ഡയമണ്ട് ഹില്ലാണ്. ഇനി ഇടതുവശത്ത് കാണുന്ന മനോഹരമായ ഒരു പഴയ കെട്ടിടം കാണാൻ കഴിയും. അതിൻ്റെ പേര് കൈൽമോർ അബി എന്നാണ്. സ്ഥിതി ചെയ്യുന്നത് ഒരു തടാകത്തിൻ്റെ കരയിലാണ്. ഇവിടം സ്വർഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതാണ് ഇവിടുത്തെ ബ്യൂട്ടി. പിന്നെ നമ്മൾ കടന്നു പോകുന്നത് ഒരു ചർച്ചിൻ്റെ ഭാഗത്തു കൂടിയാണ്. ഇതുവഴി പോകുന്നവർ ഇവിടെ വണ്ടി നിർത്തി പ്രാർത്ഥിച്ചിട്ടാണ് പോകാറ് പതിവ്. ഇവിടുത്തെ ഒരു വിശ്വാസമാണത്. അവിടെ എഴുതി വച്ചിട്ടുണ്ട് സ്റ്റോപ്പ് ആൻഡ് പ്രേ എന്ന്. ഒരു കൂട്ടം സൈക്കിൾ യാത്രക്കാർ സൈക്കിൾ സവാരി ചെയ്യുന്നത് നമ്മൾ കണ്ടുവല്ലോ. അതിൻ്റെ പുറകെ വരുന്ന കാറുകൾ വളരെ സ്ലോ ആയിട്ടാണ് അവരെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു പോകുന്നത് കില്ലാരി അഡ്വഞ്ചർ സെൻറ്റർ വഴിയാണ്. അവർക്ക് ഒരു ഫെറി സർവീസും ഉണ്ട്. കടൽ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ കയറി 2 മണിക്കൂർ യാത്ര ചെയ്ത് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ലീനാൻ എന്ന സ്ഥലം വഴിയാണ്. അക്ഷരാർത്ഥത്തിൽ ഈ സ്ഥലം നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇപ്പോൾ വേലിയിറക്ക സമയമായതുകൊണ്ട് ഇവിടെ വെള്ളം തീരെ കുറവാണ്. ഈ സ്ഥലങ്ങളെല്ലാം തന്നെ കോണെമാറ എന്ന ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആ സ്ഥലം ഗോൾവേ കൗണ്ടിയിൽ ഉൾപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ ഗോൾവേ മയോ കൗണ്ടി ബോർഡറിലെത്തി. നമ്മൾ മയോ കൗണ്ടിയിലുള്ള വെസ്പോർട്ട് എന്ന മനോഹരമായ പട്ടണത്തിൻ്റെ കവാടത്തിലെത്തിച്ചേർന്നു. ഇവിടെ വെസ്പോർട്ട് ഹൗസ് എന്ന മനോഹരമായ മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ വെസ്പോർട്ട് ടൗൺ പാസ് ചെയ്തിരിക്കുന്നു. നമ്മൾ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് ന്യൂ പോർട്ട് എന്ന സ്ഥലമാണ്. പരമ്പരാഗതമായ ചില നിർമ്മിതികൾ ഒക്കെ ഇവിടെയുണ്ട്. വീണ്ടും നമ്മൾ വൈൽഡ് അറ്റ്ലാന്റിക് വേയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിമനോഹരമാണ് ഈ തീരങ്ങൾ. ഇവിടെ റോഡിൻ്റെ സൈഡിലായിട്ട് സൈക്കിൾ യാത്രക്കാർക്കായി ഗ്രീൻ വേ എന്ന ഒരു സിസ്റ്റം നിർമ്മിച്ചിട്ടുണ്ട്. അവർക്ക് വളരെ നന്നായി ഈ ഹരിതഭംഗിയും ജലാശയങ്ങളും മറ്റും ആസ്വദിച്ചുകൊണ്ട് ഇതുവഴി സൈക്കിൾ യാത്ര ചെയ്യാൻ കഴിയും.
അങ്ങനെ നമ്മൾ അഖിൽ എന്ന സ്ഥലത്തിൻ്റെ പ്രവേശന കവാടത്തിലെത്തി. ഞങ്ങൾ പോകുന്ന സമയം ലോ ടൈഡ് അഥവാ വേലിയിറക്കമായിരുന്നതുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ തീരങ്ങളിൽ വെള്ളം തീരെയില്ലായിരുന്നു. ഈ ബ്രിഡ്ജിന് മുകളിൽ പണിഞ്ഞു വച്ചിരിക്കുന്ന ഒരു ആർച്ചാണ്, വലിയ പൈപ്പുകൾ കൊണ്ടുള്ള നിർമ്മിതിയാണിത്. ഇനി നമ്മൾ കടന്നു പോകുന്നത് അഖിൽ ഐലൻഡിലെ ബീച്ചിലേക്കാണ്. റോഡിന് ഇരുവശവും മനോഹരമായ കാഴ്ചകളാണ്. പൊതുവെ അയർലൻഡിലെ കൺട്രി സൈഡിലുള്ള റോഡുകൾ ചെറുതാണ്, എങ്കിലും വളരെ വൃത്തിയുള്ളതും റോഡ് മാർക്കിംഗ് കൊടുത്തതുമായ മനോഹരമായ റോഡുകളാണ്. അതുവഴി കടന്നു പോകുമ്പോൾ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മിനോൺ ഹൈസിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. റോഡിന് ഇരുവശത്തുമുള്ള സ്ഥലങ്ങളിൽ എല്ലാം കാരവാനിൽ ആളുകൾ വന്ന് ദിവസങ്ങളോളം താമസിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. യൂറോപ്പിലെ തന്നെ പൊതുവായ ഒരു കാഴ്ചയാണിത്. റോഡിൻ്റെ ഇരുവശത്തുമുള്ള ഭൂരിപക്ഷം സ്ഥലങ്ങളും കാരവാൻ കൈയടക്കി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കീൽ ബീച്ചിലെത്തി. നല്ല സൂര്യപ്രകാശമുള്ള ദിവസമായതിനാൽ 3.5 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള ഈ ബീച്ചിൽ ഇന്ത്യക്കാരടക്കം ആയിരക്കണക്കിന് ആളുകൾ ആർത്തുല്ലസിക്കുന്നുണ്ടായിരുന്നു. സൺബാത്ത് എടുക്കുന്നവരുടെ ഒരു നീണ്ട നിര തന്നെ അവിടെ കാണുവാൻ കഴിയുമായിരുന്നു. കുട്ടികളും പട്ടികളും പ്രായമുള്ളവരും ചെറുപ്പക്കാരും എന്നുവേണ്ട നാനാതരത്തിലുള്ള ആളുകൾ അവിടെ എല്ലാം മറന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ചെറിയ തിരമാലയിൽ ഒരുപാട് പേർ സർഫിംഗ് ചെയ്യുന്നതും കാണുവാൻ കഴിയും. ചില പ്രത്യേക കാരണങ്ങളാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള പല ദൃശ്യങ്ങളും നമ്മൾ പകർത്തിയിട്ടില്ല. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചതുമില്ല. ചെറിയ ചെറിയ ഉരുളൻ കല്ലുകൾ ഈ ബീച്ചിലെ ഒരു വളരെ പ്രത്യേകതയുള്ള സംഭവം തന്നെയായിരുന്നു. ഈ ഉരുളൻ കല്ലുകൾ ഞങ്ങൾ കുറേയധികം പറക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഇൻഡോർ പ്ലാന്റ് അലങ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ ബീച്ചിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഞങ്ങളുടെ വിവിധ തരത്തിലുള്ള വീഡിയോകൾ അയർലൻഡിൽ നിന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രോത്സാഹിപ്പിക്കുക. തൊട്ടടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.